ഹിന്ദുക്കൾ വളരെ പരിഭാവനമായി ആഘോഷിക്കുന്ന ഒരു ആഘോഷമാണ് ഹോളി. നമുക്കറിയാം ഉത്തരേന്ത്യൻ നഗരങ്ങളിലൊക്കെ വൻ ആഘോഷം തന്നെയാണ് ഹോളി. ഈ ദിനത്തിൽ പരസ്പരം കളറുകൾ വാരിയെറിഞ്ഞും അതുപോലെ തന്നെ കളർ നിറച്ച വെള്ളങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും തെറിപ്പിച്ചുമൊക്കെയാണ് ഈ ആഘോഷം നടക്കാറുള്ളത്. ഈ ആഘോഷം ഒരു സംഘർഷത്തിലേക്ക് നീങ്ങിയ വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. മാർച്ച് 29 ഹോളി. ഉത്തർപ്രദേശിലെ വാരണാസിയിലെ സരയ്യ എന്ന പ്രദേശത്ത്, ഈ സരയ്യ എന്ന പ്രദേശം ഒരു മുസ്ലിം ഭൂരിപക്ഷ മേഖലയാണ്. ഇവിടെ വളരെ ന്യൂനപക്ഷമാണ് ഹിന്ദുക്കൾ. ഇവിടെ ഒരു തുറസായ സ്ഥലത്ത് ഒരു ദുർഗാക്ഷേത്രമുണ്ട്. ആ ദുർഗാക്ഷേത്രത്തിൽ കുറേ ഹിന്ദു യുവാക്കൾ ഇതുപോലെ ഹോളി ആഘോഷിക്കുകയായിരുന്നു. അതുവഴി കടന്നുപോയ ഒരു മുസ്ലിമിൻ്റെ ദേഹത്തേക്ക് ഈ കളർ വെള്ളം തെറിച്ചു എന്ന കാരണത്താൽ മുസ്ലിങ്ങൾ കല്ലേർ തുടരുകയായിരുന്നു. അതായത് ടെറസിൽ നിന്നും മറ്റുമൊക്കെ വലിയ തോതിൽ കല്ലേർ നടത്തുകയുണ്ടായി. അനവധി ചെറുപ്പക്കാർക്ക് പരിക്കേറ്റു. ഒടുവിൽ ഹിന്ദു യുവവാഹിനി എന്ന സംഘടനയുടെ പ്രവർത്തകർ സ്ഥലത്തെത്തിയാണ് യുവാക്കളെ രക്ഷപ്പെടുത്തിയത്. പിന്നീട് വിശ്വഹിന്ദു പരിഷത്തിൻ്റെയും ബജരംഗദളിൻ്റെയും പ്രവർത്തകർ കൂടുതലായി സ്ഥലത്തെത്തുകയും അത് വലിയൊരു സംഘർഷത്തിലേക്ക് എത്തുകയും അനവധി വീടുകൾ തകർക്കപ്പെടുകയും ചെയ്തു. ഇത് യു പിയുടെ മറ്റു ഭാഗങ്ങളിലേക്കും ഈ സംഘർഷം വ്യാപിച്ചു. പിന്നീട് പോലീസ് അതിനെ നിയന്ത്രിക്കാൻ കഴിഞ്ഞു. പോലീസ് പറയുന്നത് ഈ സരയ്യ എന്ന് പറയുന്ന പ്രദേശം മുൻപ് വർഗീയമായി അനവധി ലഹളകൾ നടന്ന ചേരി പോര് നടന്ന പ്രദേശം തന്നെയാണ്. പക്ഷേ ഈ അടുത്ത കാലത്ത് ഹിന്ദുക്കളും മുസ്ലിങ്ങളും വളരെ രമ്യതയോടെ സ്നേഹത്തോടെ കഴിഞ്ഞു വരികയായിരുന്നു. ഇതിനിടയിലാണ് പുതിയ സംഭവം ഉണ്ടായിരിക്കുന്നത്. ഇതിൻ്റെ പിന്നിൽ ഒരു ഗൂഢാലോചന ഉണ്ടെന്ന് പോലീസ് പറയുന്നു. ഇത് പ്രകാരം ആസിം അസിം എന്ന് പറയുന്ന രണ്ടു പേരെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അവർ പറയുന്നത് ഈ അറസ്റ്റ് ചെയ്യപ്പെട്ടവർ മുമ്പ് വർഗീയ ലഹളയ്ക്ക് നേതൃത്വം കൊടുത്തവരാണ്. അതുപോലെ ഇങ്ങനൊരു ആഘോഷത്തിനിടയ്ക്ക് ഇങ്ങനൊരു കലാപം ഉണ്ടാക്കി വിടുകയായിരുന്നു ഇവരുടെ ശ്രമമെന്നും പോലീസ് പറയുന്നു. ഏതായാലും കണ്ടാലറിയാവുന്ന 15 പേർക്കെതിരെയും പോലീസ് കേസെടുത്തിട്ടുണ്ട്. ഏതായാലും സ്ഥലത്തെ ഒരു സംഘർഷാവസ്ഥ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ഏതായാലും ഇതിൻ്റെ വീഡിയോ ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട്. ഇത് യു പിയിലെ ഒരു ലോക്കൽ ചാനൽ നൽകിയ ഈ കല്ലേറിൻ്റെ വീഡിയോ ദൃശ്യങ്ങൾ ഞങ്ങൾ ഈ വാർത്തയുടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ലിങ്ക് പോസ്റ്റ് ചെയ്യുന്നു. പ്രേക്ഷകർക്ക് കാണാവുന്നതാണ്. ഏതായാലും ഹോളി ദിനത്തിൽ ഒരു കലാപം ഉണ്ടാക്കാനുള്ള ശ്രമം യു പി പോലീസിൻ്റെ അവസരോചിതമായ ഇടപെടൽ മൂലം അത് ഇല്ലാതായി എന്ന് നമുക്ക് ആശ്വസിക്കേണ്ടി വരും. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.